ഫ്രണ്ട്സ്, ടെക് പൊടികളുടെ പുതിയൊരു ലേഖത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് പുതിയൊരു ഇൻഫർമേഷനുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത്. എല്ലാവർക്കും, അതായത് എല്ലാ സ്മാർട്ട് ഫോൺ ഉപഭോക്താക്കൾക്കും വളരെ പ്രയോജനപരമായ ഒരു വീഡിയോ ആണ് ഞാനിന്ന് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ വീഡിയോ എല്ലാവരും മുഴുവനായിട്ടും കാണണം, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൻ്റെ ബെനിഫിറ്റ് കിട്ടുള്ളൂ. ഈ വീഡിയോ ഞാൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന എൻ്റെ ഒരു അനുഭവം, ഞാൻ എക്സ്പീരിയൻസ് ആണ് ഞാൻ ഈ വീഡിയോയിലൂടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. എനിക്കുണ്ടായ ഒരു അനുഭവം വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അധികം സമയം നിങ്ങളുടെ കളയുന്നില്ല, നമുക്ക് ഈ വീഡിയോയിലേക്ക് കടക്കാം. എൻ്റെ യൂട്യൂബ് വീഡിയോ കാണുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും അറിയാം, എൻ്റെ എല്ലാ വീഡിയോയിലും സ്ഥിരം ക്യാരക്ടറാണ് എൻ്റെ റെഡ്മി 3S Prime. ഞാൻ 3S Prime ഇറങ്ങുന്ന ഫസ്റ്റ് സെയിലിൽ തന്നെ വാങ്ങിയതാണ്. ഏതാണ്ട് ഒരു കൊല്ലമാകുന്നു എൻ്റെ ഈ ഫോൺ എൻ്റെ കയ്യിൽ വന്നിട്ട്. ഇതുവരെ എനിക്ക് യാതൊരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല എൻ്റെ ഫോണിന്, രണ്ട് ദിവസം മുമ്പ് വരെ. ഇപ്പോൾ രണ്ട് ദിവസം മുമ്പായി ഉണ്ടായ ഒരു അനുഭവമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അതായത് എൻ്റെ എല്ലാ ഒഫീഷ്യലായാലും ബിസിനസ് ആയാലും പ്രൈവറ്റ് ആയാലും പേഴ്സണൽ ആയാലും ഫേസ്ബുക്ക്, വാട്സപ്പ്, എൻ്റെ ഈവൻ യൂട്യൂബിലെ വീഡിയോ വരെ ഞാൻ ഈ ഫോൺ ഉപയോഗിച്ചാണ് എൻ്റെ എഡിറ്റ് ചെയ്യുന്നത്. ഞാൻ ലാപ്ടോപ്പ് യൂസ് ചെയ്യാറില്ല യൂട്യൂബ് വീഡിയോ എഡിറ്റ് ചെയ്യുന്നതിന്. വളരെ ചുരുക്കമായിട്ടാണ് ഞാൻ ലാപ്ടോപ്പുകൾ യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ എൻ്റെ എല്ലാ കാര്യങ്ങളും, അതായത് ഡെയിലി ലൈഫിലെ ഒട്ടുമിക്ക കാര്യങ്ങളും എൻ്റെ ഈ റെഡ്മി 3S Prime ആയിരുന്നു ഇതുവരെ നടന്നുകൊണ്ടിരിക്കുന്നത്. രണ്ട് ദിവസം മുമ്പ് എനിക്ക് ഉണ്ടായ ഒരു ചെറിയ അനുഭവമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഏതാണ്ട് 32 GB ആണ് ഈ ഫോണിൻ്റെ ഇൻറ്റേർണൽ മെമ്മറി. അതിൽ 20 GB ഞാൻ ആപ്ലിക്കേഷൻസ് ഫില്ല് ചെയ്ത് വെച്ചിരിക്കുകയാണ്. 20 GB എൻ്റെ ആപ്ലിക്കേഷൻസ് മാത്രമായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഒരു എക്സ്ട്രാ ലോഡ് ഫോണിൽ കൊടുത്തതുകൊണ്ടാണോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ. രണ്ട് ദിവസം മുമ്പ് എൻ്റെ ഫോണ് വളരെയധികം ഹീറ്റാകുകയും, ഹീറ്റായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാവുന്നതിലും അപ്പുറം ഹീറ്റായി. അതായത് ഞാൻ ഒരു ഞാൻ ചിന്തിച്ചു പോയി ചിലപ്പം ബ്ലാസ്റ്റ് ആയാലോ എന്നുള്ള രീതിയിൽ അത്രയ്ക്ക് ഹീറ്റായി ചെയ്തു. ഞാനതിനുശേഷം എൻ്റെ ഭയം കാരണം ഞാൻ ഒരു അരമണിക്കൂർ ഫോൺ തൊട്ടില്ല, ഫോൺ മാറ്റി വെച്ചിരിക്കുകയായിരുന്നു കൂൾ ആകാൻ വേണ്ടിയിട്ട്. അതിനുശേഷം അരമണിക്കൂറിന് ശേഷം നോക്കിയിട്ടും എനിക്ക് സ്വിച്ച് ഓൺ ആക്കാൻ പറ്റുന്നില്ലായിരുന്നു. അതിനുശേഷം ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഒന്നും കൂടെ. ഏതായാലും ഭാഗ്യത്തിൻ്റെ ഫോൺ ഓണായി. ഞാൻ പിന്നെ കാര്യമാക്കിയില്ല, ഇത്രയും ലോഡ് കൊടുക്കുന്നത് കൊണ്ടായിരിക്കാം ഫോൺ ഇങ്ങനെയാകുന്നത്. ഞാൻ ഈ സെയിം കണ്ടീഷൻ തന്നെ എൻ്റെ ഫോണിൽ വീണ്ടും രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ സെയിം അനുഭവം തന്നെ ഉണ്ടായി. അത്രത്തോളം ഹീറ്റായിരുന്നു അന്നേരവും. ഈ റെഡ്മി ഫോണ് ബ്ലാസ്റ്റായെന്ന ന്യൂസൊക്കെ കേട്ടതിന് ശേഷം എനിക്ക് ചെറിയൊരു ഭയവും തോന്നിയിരുന്നു അന്ന്. അപ്പോൾ തന്നെ ഞാൻ ഫോണ് എടുത്ത് കൂളാകാനായിട്ട് മാറ്റിവെക്കുകയും പിന്നെ ഞാൻ ഇതിനെപ്പറ്റി കുറച്ചൊന്ന് അന്വേഷിച്ചു. അന്വേഷിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലാകാൻ സാധിച്ചത് എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരുപാട് ആപ്ലിക്കേഷൻസ് ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്ന കാരണം എൻ്റെ 3 GB റാമിൽ ഓൾമോസ്റ്റ് എല്ലാ റാമും ഈ ആപ്ലിക്കേഷൻസ് കവർ ചെയ്ത് കഴിഞ്ഞിരുന്നു. പിന്നെ ലെഫ്റ്റായിട്ടുള്ള റാം ഒന്നും ഇല്ലാത്തത് കാരണം എൻ്റെ ഫോൺ ഹാങ് ആകുകയും പക്ഷേ ബാക്ക്ഗ്രൗണ്ടിൽ ആപ്ലിക്കേഷൻസ് ലോഡ് ഫോണിന് കൊടുത്തോണ്ടിരിക്കുകയും ചെയ്തിരുന്നു. ഈ കാരണത്താലാണ് ഫോൺ ഇത്രയും ഹീറ്റായത്. പ്രോബ്ലത്തിന് ഒരു പരിഹാരമായിട്ട് ഞാൻ തിരഞ്ഞപ്പോഴാണ് എനിക്കൊരു ആപ്ലിക്കേഷൻ അറിയാൻ സാധിച്ചത്. ഈ ആപ്ലിക്കേഷൻ ഞാൻ നേരത്തെ എൻ്റെ പഴയ ഫോണിലും ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഈ ആപ്ലിക്കേഷനിലൂടെ എനിക്ക് വളരെയധികം മാറ്റം എൻ്റെ ഫോണിൽ അനുഭവപ്പെടുന്നു. നിങ്ങളും തീർച്ചയായിട്ടും ഈ ആപ്ലിക്കേഷൻ ട്രൈ ചെയ്യണം. ഈ ആപ്ലിക്കേഷൻ്റെ പേരാണ് ഗ്രീനിഫൈ എന്നാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേര്. ഈ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഈസി ഡൗൺലോഡ് ചെയ്യാനായിട്ട് ഞാൻ എൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അവിടെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ആപ്ലിക്കേഷൻ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളൊരു ആപ്ലിക്കേഷൻ ഈ ഇതിലേക്ക് ആഡ് ചെയ്യുകയാണെങ്കിൽ, ഗ്രീനിഫൈ എന്ന് പറയുന്ന ആപ്ലിക്കേഷനിലേക്ക് ആഡ് ചെയ്യുകയാണെങ്കിൽ, ഈ ആപ്ലിക്കേഷൻ ഗ്രീനിഫൈ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ നിങ്ങൾ ആഡ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ്റെ എല്ലാവിധ പ്രവർത്തനങ്ങളും ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് നിർത്തിവെക്കുന്നതാണ്. പിന്നെ വീണ്ടും നിങ്ങൾ ആപ്ലിക്കേഷൻ രണ്ടാമത് ഓപ്പൺ ചെയ്യുന്നത് വരെ ആ ആപ്ലിക്കേഷൻ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യില്ല. അപ്പോൾ നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ തുറന്നതിന് ശേഷം നിങ്ങൾക്ക് മുകളിൽ പ്ലസ് സൈന് കാണാൻ സാധിക്കുന്നുണ്ട്. പ്ലസ് സൈന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ഏതൊക്കെ ആപ്ലിക്കേഷനാണ് ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ട് സർവീസ് നിർത്താൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ആ ആപ്ലിക്കേഷൻസ് എല്ലാം നിങ്ങൾ ആഡ് ചെയ്യുക. ആഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അവിടെ ഒരു ടിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ടിക്ക് ബട്ടണിലിട്ട് അത് ബോട്ടം ലെഫ്റ്റ് റൈറ്റ് കോർണറിൽ ടിക്ക് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നുണ്ട്, ഹിബർനൈസ് എന്ന് പറയുന്നൊരു ഓപ്ഷനാണ്. ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ പെർമിഷൻ കൊടുക്കണം. അതായത് ഓട്ടോ ഹിബർനേഷൻ ചെയ്യാനുള്ള ഒരു പെർമിഷൻ നിങ്ങൾ സെറ്റിംഗ്സിൽ നിന്ന് കൊടുത്താൽ മാത്രമേ ഇത് ഓട്ടോ ഹിബർനൈസ് ആകുകയുള്ളൂ. അതിനുശേഷം അതുകൊണ്ട് ആദ്യം സെറ്റിംഗ്സ് എനേബിൾ ചെയ്യുക. അതിനുശേഷം ഹിബർനൈസ് എന്ന് പറയുന്ന ബട്ടണിൽ നിങ്ങൾ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞ ആപ്ലിക്കേഷൻസ് എല്ലാം ഹിബർനൈസ് ആകുന്നതായിരിക്കും. അതിനുശേഷം നിങ്ങളുടെ ഈ ഹിബർനൈസ് ചെയ്ത ആപ്ലിക്കേഷൻസ് ഒന്നും ബാക്ക്ഗ്രൗണ്ടിൽ വർക്കാകുകയില്ല നിങ്ങൾ രണ്ടാമത് ഓപ്പൺ ചെയ്യുന്നത് വരെ.
നിങ്ങൾക്ക് എപ്പോഴൊക്കെയാണ് ഫോൺ നിങ്ങളുടെ സ്ലോ ആണ് അല്ലെങ്കിൽ ഹീറ്റ് ആകുന്നത് എന്ന് തോന്നുന്ന അവസരങ്ങളിൽ നിങ്ങൾ ഈ ഗ്രീനിഫൈ എന്ന് പറയുന്ന ആപ്ലിക്കേഷനിൽ പോവുക, ഒന്ന് ഹിബർണൈസ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് നല്ല മാറ്റം അനുഭവപ്പെടും. നിൻ്റെ ഉറപ്പായിട്ടും എനിക്ക് തീർച്ചയാണ് നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫോണിലെ അനുഭവം തീർച്ചയായിട്ടും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. എങ്കിൽ മാത്രമേ എനിക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ നിങ്ങളുടെ ഫോണിൽ എങ്ങനെയാണ് സംഭവിച്ചത്. പറയാൻ വിട്ടുപോയൊരു കാര്യം, നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഗ്രീനിഫൈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഹിബർനേറ്റ് ചെയ്ത ഒരു ആപ്ലിക്കേഷൻ്റെ യാതൊരു വിധ തരത്തിലുള്ള നോട്ടിഫിക്കേഷൻസും നിങ്ങൾ രണ്ടാമത് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്നത് വരെ റിസീവ് ആകുന്നതല്ല. അപ്പോൾ ഇന്നത്തെ ഈ ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഈ വീഡിയോ അല്ലെങ്കിൽ ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്യണം. അപ്പോൾ ഇത്രയും നേരം ഈ വീഡിയോ കണ്ടതിന് വളരെ നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ വരുന്നതുവരെ കാത്തിരിക്കുക. ബൈ ബൈ. ജയ് ഹിന്ദ്. Thank you.